വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ടോയ്ലറ്റിനകത്ത് തല കുടുങ്ങിപ്പോയ ചോരക്കുഞ്ഞിനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി ഗുജറാത്തിൽ അഹമ്മദാബാദിലുള്ള പാൽദിയയിലെ വികാസ് ഗ്രഹയിലാണ് സംഭവം മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിക്ക് ടോയ്ലറ്റിൽ കയറിയ സമയത്താണ് പ്രസവവേദന അനുഭവപ്പെട്ടത് വേദന കൊണ്ടുപോളഞ്ഞ യുവതി ടോയ്ലറ്റിൽ തന്നെ കുഞ്ഞിന് ജന്മം നൽകി എന്നാൽ ടോയ്ലറ്റിനകത്തേക്ക് കുട്ടി പൂർണ്ണമായും വീണതോടെ കാര്യങ്ങൾ പ്രതിസന്ധിയിലായി കുഞ്ഞിന്റെ തല ടോയ്ലറ്റിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം ഉണ്ടായത് സാധാരണ ഇന്ത്യൻ ടോയ്ലറ്റിലാണ് കുട്ടിയുടെ തല കുടുങ്ങിപ്പോയത് അഹമ്മദാബാദ് ഫയർ ആൻഡ് എമർജൻസി സർവീസിൽ നിന്നുള്ള സംഘം ഇരുപത്തി അഞ്ചു മിനിറ്റ് നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഒരു പോറൽ പോലും ഏൽക്കാതെ ചോരക്കുഞ്ഞിനെ രക്ഷിക്കുകയെന്നതൊട്ടും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല രാവിലെ എട്ട് ആണ് കുട്ടിയുടെ തല കുടുങ്ങിപ്പോയെന്നറിയിച്ചുകൊണ്ട് തങ്ങൾക്ക് ഫോൺ കോൾ വന്നതെന്ന് ചീഫ് ഫയർ ഓഫീസർ ജയേഷ് കാദി പറഞ്ഞു വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകളിൽ നിന്ന് തന്നെ അല്പം സങ്കീർണമായ രക്ഷാപ്രവർത്തനം വേണ്ടിവരുമെന്ന് മനസ്സിലായി അതിനാൽ നബരംഗപുരിയിൽ നിന്നും മണിനഗറിൽ നിന്നും രണ്ട് സംഘം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കൂടി വിളിച്ചു വരുത്തേണ്ടി വന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദ്യം തന്നെ ടോയ്ലറ്റ് മൊത്തത്തിൽ ഫ്ലോറിൽ നിന്നും അളർത്തിയെടുക്കുകയാണ് ചെയ്തത് കുട്ടിയെയും കൂട്ടി ടോയ്ലറ്റ് പൊക്കിയെടുത്തു മറ്റൊരു സംഘം ചെറിയ ഹാമർ കൊണ്ട് ടോയ്ലറ്റ് പൊട്ടിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങി കൃത്യമായി പൊട്ടിത്തുടങ്ങിയതോടെ കുട്ടിയെ ബുദ്ധിമുട്ടുമൊന്നുമില്ലാതെ രക്ഷിക്കാൻ സാധിച്ചു സെറാമിക് ടോയ്ലറ്റ് മൂന്നോ നാലോ കഷ്ണങ്ങളായാണ് പൊട്ടിച്ചത് ഇതിനുശേഷം ഒരു പോറലുമില്ലാതെ കുട്ടിയെ പുറത്തെടുക്കുകയും ചെയ്തു കുഞ്ഞിന് യാതൊരുവിധ പരിക്കും ഏൽക്കാതിരിക്കാൻ എല്ലാവിധ മുൻകരുതലും എടുത്തിരുന്നെന്നും ജയേഷ് കാദി വ്യക്തമാക്കി രക്ഷാപ്രവർത്തനത്തിന് ശേഷം കുട്ടിയും അമ്മയും ആംബുലൻസിൽ അഹമ്മദാബാദിലെ വി എസ് ആശുപത്രിയിൽ ഒന്ന് പോയിന്റ് അഞ്ച് കിലോഗ്രാം ആണ് കുട്ടിക്ക് ഭാരമുള്ളത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നും വി എസ് ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നന്ദി